ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഒരു ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ആംഗിൾസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിക്കാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഇഷ്ടം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പുലിമുട്ടിലൊക്കെ ഒരു ഭീകരനായിട്ടുള്ളൊരു മീനുണ്ട്. ഭീകരൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടാക്കിൾസ് നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളൊരു മീനാണ്. അത്രയ്ക്ക് എന്താ ഭീകര മീനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹമൂർ ആട്ടോ. ഹമൂർ എന്ന് പറയുമ്പോൾ അറബിക് പേരാണ് ഹമൂർ എന്ന്. ഇപ്പോൾ ഗ്രൂപ്പർ വർഗത്തിൽപ്പെടുന്ന നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ഒരു മീനാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഒരുമാതിരിപ്പെട്ട ഒരു 99% പേർക്കും അറിയാവുന്നൊരു മീനാട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെ പിടിക്കേണ്ട രീതി, അതിൻ്റെ ടൈം, പിന്നെ അതിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന ഐഡിയൽ ആയിട്ടുള്ള ലൂറുകൾ, പിന്നെ അതിൻ്റെ ഒരു സ്വഭാവ രീതി, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ ഹമൂർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ക്യാരക്ടറുള്ള മീനാണ്. പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ഇങ്ങനെ ഓടി നടന്ന് ഇരപിടിക്കുന്നൊരു മീനല്ല. അതൊരു എവിടെയെങ്കിലും സൈലൻ്റായിട്ട് നിന്ന് ഇരപിടിക്കുന്നൊരു മീനാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ചെമ്പല്ലിയോ കാളാഞ്ചിയോ പോലെ ഓടി നടന്ന് ഇരപിടിക്കുന്നൊരു മീനല്ല കേട്ടോ. അതിൻ്റെ ഒരു സ്വഭാവപ്രകൃതി എന്ന് വെച്ചാൽ, അത് എവിടെയെങ്കിലും അതിനൊരു പൊത്തിലോ അല്ലെങ്കിൽ കല്ലിനിടയിലോ വെള്ളത്തിനടിയിലോ നല്ല ഡെപ്തിലുള്ള ഭാഗങ്ങളിൽ എവിടെയെങ്കിലും പോട്ടിലിങ്ങനെ കയറി തലയും വെളിയിട്ട് പതുക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മീനാട്ടോ. അതിൻ്റെ തൊട്ടടുത്തൂടെ അതിൻ്റെ ഇര എന്തെങ്കിലും വരുവാണെങ്കിൽ പെട്ടെന്ന് ചാടി അറ്റാക്ക് ചെയ്യുന്നൊരു ടൈപ്പ് മീനാണ് അത്. കാരണം അതിങ്ങനെ ഓടി നടന്ന് മീനുകളുടെ പുറകെ ഓടിച്ചിട്ട് പിടിക്കുന്നൊരു സ്വഭാവം അതിനില്ല. അപ്പോൾ അതാണ് ഹമൂറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഒരു മടിയനായിട്ടുള്ളൊരു മീൻ എന്ന് വേണം പറയാം. പിന്നെ നല്ല ഹെവി സൈസാവുന്ന മീനാണ്. നമുക്കറിയാം ഈയിടെ ഒരിടത്ത് എത്ര 100 or 100 kg അടുത്തുള്ള എങ്ങാണ്ട് ഒരു ഹമൂർ കയറി നമ്മൾ ഈയിടെ കണ്ടതാണ് ചീന വലയ്ക്കകത്ത്. അപ്പം നല്ല ഹെവി സൈസാവുന്ന മീനും കൂടിയാണ്. പിന്നെ അതിനെ പിടിക്കേണ്ട ടാക്കിൾസ് എന്ന് പറയുമ്പം നമ്മൾ മാക്സിമം സ്റ്റിഫ് റോഡുകൾ, അതായത് ഒത്തിരി നമ്മൾ എന്തുവാ ഫ്ലെക്സിബിൾ അല്ലാത്ത റോഡുകളാണ് ഹമൂറിനെ പിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ ഒരു സ്വഭാവ പ്രകൃതിയാണ്. ഇവൻ തീറ്റ നമ്മളിപ്പോൾ ലൂർ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് അതെവിടെയാണോ ഇരുന്നത് അതേ പോട്ടിലോട്ട് അല്ലെങ്കിൽ കല്ലിൻ്റെ വെടവിലോട്ട് തിരിച്ച് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതെവിടെയാണോ ഇരുന്നത് അതിപ്പോൾ അത് കല്ലിൻ്റെ വെളിയിലോട്ട് തലയിട്ടിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലൂർ അത് വഴി കടന്നുകൂടെ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. അത് എവിടെയാണ് വരുന്നത് അതേപോലെ തന്നെ തിരിച്ചകത്തോട്ട് കയറും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൂർ കിട്ടത്തില്ല. അത് അതിനകത്തിരുന്ന് അതിനൊരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെ ചെകിള വീർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കല്ലിൻ്റെ ഇടയ്ക്കൊന്നും അനങ്ങത്തില്ല. അത് കൂട്ടത്തെ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതൽ ഹമൂർ പിടിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ പോട്ടിൽ പോയി മീൻ ചൂട പൊട്ടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നത്. കാരണം മറ്റ് മീനുകളെ പോയിട്ട് ഇത് ഓടത്തില്ല. നമ്മുടെ ലൂർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓടുന്ന ഒരു പ്രകൃതം അതിനില്ല. നേരെ വെള്ളം ഡീപ്പിലോട്ട് കൊണ്ട് താന്ന് അതെവിടെയാണ് എടുത്ത് അങ്ങോട്ട് തിരിച്ച് കയറാനുള്ളൊരു ടെൻഡൻസിയാണ് ആ മീൻ കാണിക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. കാരണം ഹമൂർ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നൂല് പൊട്ടിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ ലീഡർ ലൈൻ പൊട്ടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് കേട്ടോ. അതെവിടെയാണോ ഇരുന്നത് അങ്ങോട്ട് തിരിച്ച് കയറുമ്പോൾ അവിടെ ചിപ്പിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ലീഡർ എന്ത് എത്ര എൽ ബി കൂടിയ ലൈനാണെങ്കിൽ പോലും ചിപ്പിയാലോ അല്ലെങ്കിൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം പൊട്ടിപ്പോകും. അതാണ് ഞാൻ പറയാനുള്ള കാരണം. സ്റ്റിഫായിട്ടുള്ള റോഡ്, അതാകുമ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ ഹമൂർ പിടിച്ചാൽ ഒട്ടനെ ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വലിച്ച് കയറ്റാനേ ശ്രമിക്കാവോ. അതിനെ ഡ്രാഗ് ലൂസാക്കി വിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞോട്ട് അത് പറഞ്ഞോട്ട് കല്ലിൽ പൊട്ടിപ്പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റിഫായിട്ടുള്ള റോഡാണെങ്കിൽ അതിൻ്റെ അത് കുത്തുന്ന അനുസരിച്ച് നമ്മുടെ റോഡ് ഫ്ലെക്സിബിൾ ആയിട്ട് വള്ളി കൊടുക്കത്തില്ല. അതായത് വള്ളുന്ന റോഡാണ്. അതായത് ഫ്ലെക്സിബിളായിട്ടുള്ള റോഡാണെങ്കിൽ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്ത് പെട്ടെന്ന് താഴോട്ട് നമ്മുടെ റോഡ് വളഞ്ഞിട്ട് താഴോട്ട് അത് ഡ്രാഗ് ടൈറ്റാണെങ്കിൽ പോലും റോഡ് വള്ളുന്ന മറ്റേ ഫ്ലെക്സിബിൾ ടൈപ്പാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പോട്ടിലോട്ട് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത് സ്റ്റിഫ് റോഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം എൽ ബി കൂടിയ ലൈനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഇത് തിരിച്ച് പോട്ടിലോട്ട് കയറുമ്പോൾ കല്ലേ വരഞ്ഞ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മിനിമം ഒരു 1.5 to 2 meter ലീഡർ ലൈനെങ്കിൽ ഉപയോഗിക്കണം. ഒരു നൂറ് എൽ ബിയുടെ ലീഡർ ലൈനാണെങ്കിൽ ഒരു 1.5 meter അല്ലെങ്കിൽ 2 meter എങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലേ ഇതിനെയൊക്കെ പെട്ടെന്ന് തിരിച്ച് കയറ്റാൻ പറ്റും. പിന്നെ ചെറിയ ഒരു 3 kg താഴെയുള്ള മീനുകളാണ് അത്ര ഒരു ഫൈറ്റ് തന്നില്ലെങ്കിലും അത്യാവശ്യം ഫൈറ്റ് ആ മീനും തരും കേട്ടോ. പിന്നെ വലിയ മീനുകളുടെ ഒരു 5 kg മേളിലോട്ടുള്ള മീനുകളുടെ കാര്യമാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് നമുക്ക് ആ മീൻ തരുന്നത്. കാരണം അത്രയ്ക്ക് ആരോഗ്യമാണ് ആ മീൻ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു ഹമൂർ പിടിക്കാൻ നമ്മൾ ഏറ്റവും ഐഡിയലായിട്ട് ഉപയോഗിക്കേണ്ട റോഡ് റീലെന്ന് പറഞ്ഞാൽ സ്റ്റിഫായിട്ടുള്ള റോഡുകൾ, പിന്നെ അത്യാവശ്യം ഒരു 5000 series വരുന്ന റീലാണെങ്കിൽ ബെറ്ററായിരിക്കും. പിന്നെ
ഒരു ബ്രൈഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എൽബി കൂടിയ ബ്രൈഡാണെങ്കിൽ പാറ ഒരിഞ്ഞ് പൊട്ടുന്നത് സാധ്യത കുറയും. പിന്നെ ഒരു 2 മീറ്റർ ലീഡർ ലൈൻ എങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൂറുകളെന്ന് പറയുന്നത് ഷ്രിമ്പ് ലൂറുകളിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഹാർഡ് ആയിട്ടുള്ള കളറുകളിലാണ് ഈ ഹമൂറ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതായത് പിങ്ക് കളറ്, റെഡ് കളറ്, ഫയർ ടൈഗർ, അതിലൊക്കെ പെട്ടെന്ന് ഹമൂറ് സ്ട്രൈക്ക് ചെയ്യും കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിന് സമയമെന്ന് പറഞ്ഞത് ഇന്ന സമയത്ത് പോയാലേ ഹമൂർ അടിക്കത്തൊന്നുമില്ല. നട്ടുച്ചക്ക് എന്ന് കാസ്റ്റ് ചെയ്താലും മീനടിക്കും. കാരണം അത് ഈ പറഞ്ഞത് കൊണ്ട് ഒത്തിരി ഓടി നടന്ന് തീറ്റ എടുക്കുന്ന മീനല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പൊട്ടിലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തൂടെ ലൂറ് പാസ് ചെയ്ത് പോയാൽ അത് സ്ട്രൈക്ക് ചെയ്യും. അതിപ്പോൾ നട്ടുച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും വെളുപ്പാങ്കാലത്താണെങ്കിലും ഇന്ന സമയമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലും കൂടുതൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. ലെങ്ത് കൂടിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അതുവരെ ബൈ.